നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ ബിരുദ സർട്ടിഫിക്കറ്റ് അത് കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വലിയ ചർച്ചയായിരുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കർ യൂണിവേഴ്സിറ്റിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി പോലും പാസ്സായിട്ടില്ല എന്ന് സ്വന്തം സഹോദരൻ തന്നെ പറയുകയും ചെയ്തു. എന്തായാലും ഈ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പേർ ഈ സ്ത്രീക്ക് കൂട്ടുനിന്നിട്ടുണ്ട്, ഈ സ്ത്രീയെ ഒരുപാട് പേർ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇടക്കാലത്ത് പുറത്തു വരുന്നത്. എന്നാൽ അത് വലിയ ഒരു നെറ്റ്വർക്ക് ആയിരുന്നുവെന്നും ഇവർ ഇത്തരത്തിൽ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകളും എന്ത് സർട്ടിഫിക്കറ്റും കിട്ടും, എം ബി ബി എസ് സർട്ടിഫിക്കറ്റ് വരെ കിട്ടും, ഈ രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെ പോകുന്നത്. ഡോക്ടർ ബി ആർ അംബേദ്കർ യൂണിവേഴ്സിറ്റിയോ ഇനി യു ജി സിയുടെ തന്നെ നേരിട്ടുള്ളതോ ഇനി ഓക്സ്ഫോർഡ് സർവകലാശാലയോ ഏത് സാധനത്തിന്റെയും എന്തും കിട്ടുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. അങ്ങനെ ഒരു ലോബി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരം അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ചൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അന്ന് നൽകിയതാണ്. അതായത് ഒരു വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് മാഫിയ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന്. നമുക്ക് ഒന്നുകൂടി ഈ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഒന്ന് പൊടിതട്ടിയെടുത്താൽ എന്താകും അവസ്ഥ എന്നൊന്ന് നോക്കാം. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഐ ടി വകുപ്പിന് കീഴിലെ സ്പേസ് പാർക്കിൽ ജോലി സമ്പാദിച്ചതിനെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ വിജിലൻസിനാണ് കൈമാറുന്നത്. നല്ല കാര്യമായി. വിജിലൻസ് എങ്ങനെ അന്വേഷിക്കും എന്നുള്ളതാണ് കാര്യം. കാരണം ഈ വ്യാജ രേഖയുണ്ടാക്കലൊക്കെ തന്നെ വിജിലൻസാണ് അന്വേഷിക്കേണ്ടത്. അതും ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് എൻ ഐ എയോ അല്ല കേന്ദ്ര ഏജൻസികളോ അല്ല അന്വേഷിക്കേണ്ടത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ വിജിലൻസിനാണ് അന്വേഷണം കൈമാറിയിരിക്കുന്നത്. സ്വപ്ന വ്യാജ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറിവോടെയാണെന്ന സൂചന നൽകിയാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വിജിലൻസിന് കൈമാറാനുള്ള ഉത്തരവ് ഉടൻ ഉണ്ടായേക്കും എന്നും സൂചനയുണ്ട്. സ്വപ്ന സുരേഷിന് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി നൽകിയതിനു പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഹൈടെക് തട്ടിപ്പ് സംഘമാണെന്നാണ് പോലീസിന്റെ സൂചന. വ്യാജ സർട്ടിഫിക്കറ്റ് യഥാർത്ഥമാണ് എന്ന് സ്ഥാപിക്കാനായി വെബ്സൈറ്റും വ്യാജമായി തയ്യാറാക്കി. കാരണം ഈ സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ രജിസ്റ്റർ നമ്പറൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് വരുന്ന ഏറ്റവും അത്യാധുനിക സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ആ ബിരുദ സർട്ടിഫിക്കറ്റ് ധാരിയുടെ എല്ലാവിധ ഡീറ്റെയിൽസും ഇപ്പോൾ കിട്ടും. വലിയ പാഠമൊന്നുമില്ല ഈ ഇതൊന്ന് വെരിഫൈ ചെയ്യാനായിട്ട്. അപ്പൊ അതിനുവേണ്ടി പ്രത്യേക വെബ്സൈറ്റ് വരെ തയ്യാറാക്കി കൊടുത്തു ചില ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട്. എം ശിവശങ്കർ ഇടപെട്ടാണോ ഇത് ഉണ്ടാക്കി കൊടുത്തത് എന്ന സംശയം അവിടെ ഉയരുന്നുണ്ട്. അതുപോലെ സ്വപ്നയ്ക്ക് ജോലി ലഭിക്കാൻ സഹായിച്ച ഐ ടി വകുപ്പിലെ ഉന്നതർക്ക് ഇതെല്ലാം അറിവുണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ സർവകലാശാലയിൽ നിന്ന് 2011 ബി കോം ബിരുദം നേടി എന്നാണ് സ്വപ്നയുടെ സർട്ടിഫിക്കറ്റ്. സർവകലാശാലയുടെ പേരിലുള്ള dbhu.ac.in എന്ന യഥാർത്ഥ സൈറ്റിന് പകരം dbhu.ac.in എന്ന പേരിൽ വ്യാജ സൈറ്റ് ചവച്ചാണ് സർട്ടിഫിക്കറ്റ് ഒറിജിനലാണ് എന്ന് വരുത്തി തീർത്തത്. കണ്ടോ, നേരത്തെ പറഞ്ഞ പരിപാടി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നു. സർവകലാശാലയുടെ പേരും മുദ്രയും ഉൾപ്പെടെ ഉപയോഗിച്ചാണ് വെബ്സൈറ്റ് തയ്യാറാക്കിയത്. സംഭവം വിവാദമായതിനെ തുടർന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവനന്തപുരം കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. ഐ ടി വകുപ്പ് സെക്രട്ടറി ആയിരുന്ന നിലയ്ക്ക് ശിവശങ്കറിന് പങ്കുണ്ടാകാനുള്ള സാധ്യത കൂടി ഈ ഒരു വിഷയത്തിൽ പരിശോധിക്കും. 3 ലക്ഷം രൂപ മാസ ശമ്പളത്തിലാണ് സ്പേസ് പാർക്കിൽ പ്രൊജക്ട് കോർഡിനേറ്ററായി സ്വപ്ന സുരേഷ് നിയമിതയായത്. അത് പറയുമ്പോൾ തന്നെ ചിരി വരുന്നു. കാരണം ഭാവം പിടിച്ച് ഒരുപാട് പേർ തൊഴിലില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്. ഇവിടെ എസ് എസ് എൽ സി പോലും പാസ്സാകാത്ത ഒരു സ്ത്രീ വ്യാജ സർട്ടിഫിക്കറ്റും ഉണ്ടാക്കി വ്യാജ വെബ്സൈറ്റിലൂടെ വ്യാജ ബിരുദവും സമ്പാദിച്ച് വ്യാജ ജോലിയും സമ്പാദിച്ച് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നു. എന്താണ് അവസ്ഥ അല്ലേ? സ്വപ്നയുടെ ബി കോം സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും മഹാരാഷ്ട്ര ബി ആർ അംബേദ്കർ ടെക്നോളജി സർവകലാശാലയിൽ നിന്ന് അവർ ബിരുദമെടുത്തിട്ടില്ലെന്നും നേരത്തെ തന്നെ സർവകലാശാല വ്യക്തമാക്കിയിരുന്നു. സർവകലാശാലയ്ക്ക് എന്തായാലും ഇത് നിഷേധിച്ചല്ലേ പറ്റൂ. കാരണം അവരുടെ വ്യാജ സർട്ടിഫിക്കറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റും ആയിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അവർക്ക് തന്നെയല്ലേ നാണക്കേട്? അവരുടെ ക്രെഡിബിലിറ്റി അല്ലേ ചോദ്യം ചെയ്യുന്നത്? അതുപോലെ തന്നെ ഈ ഒരു അഴിമതി നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നും തിരുവനന്തപുരം കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സ്പേസ് പാർക്കിൽ ജോലിയിൽ സ്വപ്ന 20 ലക്ഷത്തോളം രൂപയാണ് ശമ്പളമായി കൈപ്പറ്റിയത്. സ്വപ്നയെ ജോലിക്ക് ശുപാർശ ചെയ്തതിന് കൺസൾട്ടൻസി കരാറുകാരായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, ഇടനില കമ്പനിയായ വിഷൻ ടെക്നോളജീസ് എന്നിവരെയും പ്രതിയാക്കണമെന്നാണ് ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സും അതുപോലെ വിഷൻ ടെക്നോളജീസും സ്വപ്നയും ശിവശങ്കറും എല്ലാവരും ചേർന്നുള്ള ഒരു ഒത്തുകളിയായിരുന്നു ഈ സർട്ടിഫിക്കറ്റ് എന്നാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഇതിനുശേഷം വിജിലൻസ് അന്വേഷണം തൃപ്തികരമായില്ല എങ്കിൽ കേന്ദ്ര ഏജൻസികൾ തന്നെ ഈ കേസ് ഏറ്റെടുക്കും എന്ന സൂചന കൂടി ഇതിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. എന്തായാലും വ്യാജ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനിയും പലരും ഈ രീതിയിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി പലയിടത്തും ജോലിക്ക് കയറി എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അതുകൂടി ഒന്ന് അന്വേഷിച്ചാൽ കൊള്ളാം. ഒരുപാട് പേർ പോലീസിലും അവിടെയും ഇവിടെയും ഒക്കെ വ്യാജ സർട്ടിഫിക്കറ്റും വ്യാജ നിയമനങ്ങളും ഒക്കെ ധാരാളം ഈ സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുണ്ട് എന്നാണ് സൂചന. നമുക്കറിയില്ല, പക്ഷെ അതൊക്കെ ആരന്വേഷിക്കാൻ അവനവന് വേണ്ടവരെ
ഇതുപോലെ തള്ളിക്കയറ്റുന്നു. ഇതിപ്പോൾ സ്വപ്ന സുരേഷ് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി ആയതുകൊണ്ട് മാത്രം ഇത് പുറത്തു വന്നു, അല്ലെങ്കിൽ അവർ ഇനിയും 200,000 കൈപ്പറ്റിയേ. ഇതാണ് സംഭവം. ഇങ്ങനെ എത്രയോ എവിടെയെല്ലാം ഉണ്ടാകും ആർക്കറിയാം. വെബ് ഡെസ്ക് അപ്പം മീൻസ്.